Hi friends, welcome back to Amy's Kitchen. Namal tayara kambo na super dessert aanu. Namukku pudding aayittum cake aayittum use cheyyam. Chocolate pudding cake aanu tayara aakkunnathu. Engane tayara aakkunnathu nokkam. Bowl like 1 teaspoon cocoa powder oyichu eduthittu adilekku 1/4 cup vella oyichittu nannayittu mix cheyidettittundayirunnu. Idilekku 1/4 cup oil kooda oyichittu nannayittu onnu mix cheyidedukka. നിങ്ങൾക്ക് കൊക്കോ പൗഡറിന് പകരം കോഫി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് കൊക്കോ പൗഡർ. പഞ്ചസാര പൊടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിലേക്ക് ഓയിൽ തടവി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈക്കൊണ്ടൊന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലോട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. 10 മിനിറ്റിന് ശേഷം കേക്ക് ടിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 35 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. സ്റ്റിക്കിൽ ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല. കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് പാല് ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. നല്ലൊരു തിക്ക് ബാറ്ററായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പാലിന് പകരം വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്യേണ്ട, വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇത്തിരി ചോക്ലേറ്റ് ഇട്ടിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആ ബാറ്റർ ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കേക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേക്ക്. എന്നിട്ട് കേക്ക് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മേൽഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഭാഗത്തേക്കും ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിൽ പകുതിയായിരുന്നു ഇട്ടിരുന്നത്, ബാക്കി പകുതി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൊക്കോ പൗഡർ എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പുഡിംഗ് രീതിയിലാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ 2 മണിക്കൂറോടെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിലെ ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ.